ഹായ്. അപ്പോൾ ഇന്ന് നമ്മളെ ഡയറ്റിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഇതുവരെ വീഡിയോസ് ഒന്നും കാണാത്തവർക്കായിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഞാൻ 15 days വെയ്റ്റ് ലോസ് ചലഞ്ചിനാണുള്ളത്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ടൈമിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ 9 AM to 5 PM 9 മണി മുതൽ 5 മണി വരെ നമുക്ക് ഫുഡ് കഴിക്കാം. 5 മണി മുതൽ പിറ്റേ ദിവസം 9 മണി വരെയാണ് നമ്മുടെ ഫാസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ടൈം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യും. പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഒരു രാത്രി കൊണ്ട് ആരും ഒന്നും കഷ്ടപ്പെടാത്ത ഇതുവരെ നേടിയെടുത്തിട്ടില്ല, അങ്ങനെ ഒരു ചരിത്രം ഇല്ല ഉണ്ടോ? അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരാഗ്രഹമുണ്ടെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുക, പരിശ്രമിക്കുക, അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഒരു വെയ്റ്റ് ലോസ് ചാലഞ്ചിലൂടെയാണ്. അതൊരു ചലഞ്ചാണ് അല്ലേ? അപ്പോൾ നമ്മൾ ആ ചലഞ്ച് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നമുക്ക് വിശപ്പും കാര്യങ്ങളും ഒക്കെ നമുക്ക് തോന്നും, പക്ഷേ നമ്മൾ നമ്മളെ മനസ്സിനോട് പറയണം, നമ്മൾ ഡയറ്റിലാണ്, എനിക്ക് ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ട്, എൻ്റെ വെയ്റ്റ് ഇത്ര ആവണം, അതെൻ്റെ ആഗ്രഹമാണ്, അതെൻ്റെ ലക്ഷ്യമാണ്, അതെൻ്റെ ബോഡിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്, എൻ്റെ ഹെൽത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് അല്ലേ? നമ്മളപ്പോൾ നമ്മുടെ മനസ്സിനെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചാൽ നമുക്ക് ഒരു അൺഹെൽത്തി ഫുഡ് കാണുമ്പോൾ നമുക്കത് കഴിക്കാൻ തോന്നില്ല. നമ്മളിപ്പോൾ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഇതിങ്ങനെ വാരി വലിച്ച് കഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്കൊരിക്കലും നമ്മളുടെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും മാറാൻ പോകുന്നില്ല. ഇനി നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് കുറക്കുന്നതെങ്കിൽ നിങ്ങൾ വാരി വലിച്ച് കഴിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കത് അതിന് സാധ്യമാവോ? ഒരിക്കലുമില്ല. പിന്നെ മറ്റുള്ളവർ നമ്മളെ ബോഡി ഷെയിം ചെയ്യുന്നതിന് വിഷമിച്ചിട്ട് ഒരു കാര്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഒന്നില്ലെങ്കിൽ നെവർ മൈൻഡ് ആക്കി വിടുക, അല്ലെങ്കിൽ നമ്മൾ നമുക്ക് തോന്നുകയാണ് എനിക്ക് വെയിറ്റ് കുറയ്ക്കണം, എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, എനിക്ക് നല്ലൊരു ഹെൽത്ത് വേണം, നല്ലൊരു ലൈഫ് സ്റ്റൈൽ വേണം, ഇങ്ങനെ മുന്നോട്ട് പോയാൽ പറ്റില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളിതിനു വേണ്ടി പ്രയത്നിക്കണം. അതിന് കുറച്ച് കഷ്ടപ്പാടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പം നമ്മളതൊന്ന് സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോവാം. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റാഗി കൊണ്ടുള്ള ഇടിയപ്പമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് റാഗി കൊണ്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കുന്നത്. ദോശയൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഇത് നമ്മുടെ മക്കൾക്കും കൊടുക്കാൻ നല്ല ഹെൽത്തിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, വേറെ ഒരു ടേസ്റ്റ് വ്യത്യാസവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല, അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് തന്നെ ഞാനൊരു ദിവസം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ മിഡ് മോർണിംഗ് സ്നാക്ക് ഒരു ആപ്പിളാണ് ഞാൻ കഴിച്ചത്. ലഞ്ചിലേക്ക് വരികയാണെങ്കിൽ മില്ലറ്റ് റൈസ്, വൻപയർ തോരൻ, ചീരപ്പേരി, ഫിഷ് കറി, പിന്നെ സലാഡ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കഴിച്ച് നല്ല ഫില്ലിംഗ് ഉള്ളൊരു ലഞ്ചാണ് ഞാൻ കഴിച്ചത്. പിന്നെ ഞാൻ ഈവനിങ്ങിൽ കഴിച്ചത് ഒരു ഓറഞ്ചാണ്. നട്ട്സ് ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡിന്നറിലേക്ക് വരികയാണെങ്കിൽ ഓട്സ് കഴിച്ചു, ലോ ഫാറ്റ് മിൽക്ക് ഉപയോഗിച്ചിട്ടാണ് കഴിച്ചത്. അതിൽ കുറച്ച് നട്ട്സും റോബസ്റ്റ പഴവും കൂടെ യൂസ് ചെയ്തിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഇനി നാളത്തെ ഒരു ഹെൽത്തി ഡയറ്റുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.